Welcome back to our channel, Miracle of Angels. Guys, we are in this video. We are dry skin. We are going to use a useful video. Please, skip this. Dry skin is a very good video. If you have dry skin, you can use a remedies, moisturizer, tips, and tips. Moisturizer നമുക്ക് മുഖത്ത് ചെയ്യാം.
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ആന്റി ഏജിംഗ് പ്രോഡക്റ്റ്. അത് കൂടുതൽ ഡ്രൈ സ്കിന്നുകാർ ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിലുള്ള കണ്ടന്റ്സ് ഒന്നും നമ്മുടെ മുഖത്ത് ചിലപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഒട്ടും ആപ്റ്റ് ആകത്തില്ല. അപ്പൊ നമ്മുടെ മുഖം ഒന്നുകൂടി ഇറിറ്റേറ്റ് ആകുകയാണ്. അപ്പൊ ഡ്രൈ സ്കിന്നുകാർ കൂടുതലും അങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്നും ആന്റി ഏജിംഗ് നമ്മൾ കൂടുതലും ചെറുപ്പമാകാൻ വേണ്ടിയാണ് അത് വാങ്ങിക്കുന്നത്. ഓരോ പ്രോഡക്റ്റും ലോഷൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും ക്രീം ആണെങ്കിലും അത് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഈ ഡ്രൈ സ്കിന്നുകാർക്ക് അത് ഒട്ടും ആപ്റ്റ് അല്ല. കാരണം നമ്മുടെ നല്ല രീതിയിൽ ഇച്ചിനെസും ഒരുപാട് ഭയങ്കര നല്ല രീതിയിൽ മുരച്ചിൽ വരും. അപ്പം നമ്മുടെ സ്കിൻ ഇത്തിരി ഡാമേജ് ആകും, നല്ല രീതിയിൽ ഡാമേജ് ആകും. അപ്പൊ നമ്മൾ റിങ്കിൾസ് ഒക്കെ മാറാനായിട്ടാണ് കൂടുതൽ അത് യൂസ് ചെയ്യുന്നത്. അപ്പം മാക്സിമം ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാർ അത് യൂസ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ ആന്റി ഏജിംഗ് പ്രോഡക്റ്റ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കും. അപ്പൊ ഡ്രൈ സ്കിന്നുകാർ മെയിൻ ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലിപ്പാണ്. അവരുടെ ലിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വരണ്ട് പൊട്ടി ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇരിക്കും. അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു ലിപ് സ്ക്രബ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ലിപ്പ് നല്ല സോഫ്റ്റ് പിങ്കിഷ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പറ്റുമെങ്കിൽ ഒന്ന് കണ്ടേക്കണം. അത് അടിപൊളി ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ലിപ്പിന് പറ്റിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഡ്രൈ നമ്മുടെ ഭയങ്കര ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ആ സ്ക്രബ് നമ്മുടെ ഡെയിലി നമ്മുടെ വീലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ മസ്റ്റ് ആയിട്ട് ഒരു സ്ക്രബ് യൂസ് ചെയ്തേക്കണം. പിന്നെ നമുക്ക് ഈ നമ്മുടെ ഈ മുരച്ചിൽ നമ്മുടെ ഈ ഡ്രൈ സ്കിന്ന് എന്താണ് വിന്ററിലും പൊല്യൂഷനിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഡ്രൈ സ്കിൻ പെട്ടെന്ന് ഉണ്ടാകും. ഈ വിന്റർ കാലത്താണെങ്കിൽ ഭയങ്കരമായിട്ട് ഉണ്ടാകും. എന്താണെങ്കിൽ അപ്പോഴാണ് കൂടുതലും ഡ്രൈ സ്കിന്നുകാർക്ക് നല്ല രീതിയിൽ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം എല്ലാവരും എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളും കുളിക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുളിച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നല്ല മോയ്സ്ചറൈസർ എല്ലാം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരും നല്ല ഒരു അടിപൊളി സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് എത്രയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഡ്രൈ സ്കിൻ അതേപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ പ്ലീസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണുക. ഒരു ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട് അവർ തരുന്ന മെഡിസിനും അവർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് എന്താണ് പ്രശ്നം നോക്കിയിട്ട് അവർ അടിപൊളി ഒരു പ്രിസ്ക്രിപ്ഷൻ ഒക്കെ തന്ന് അവരുടെ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ ഒട്ടും മാറുന്നില്ലെന്നുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഡാമേജ് ആകും, വീണ്ടും വീണ്ടും ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മസ്റ്റ് ആയിട്ട് ഒരു ഡോക്ടറിനെ പോയി കണ്ട് ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മാസ്കിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസും റെമഡീസ് ഒക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒരു ക്ലെൻസർ, അതായിട്ടൊരു സ്ക്രബ്, അതായിട്ടൊരു മാസ്ക്, അങ്ങനെ ഒരു രീതിയിലാണ് എപ്പോഴും ചെയ്തു വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്ലെൻസറാണ്. അപ്പൊ നിങ്ങൾ ക്ലെൻസറിന് വേണ്ടി വേറെ എവിടെയും പോകുന്നു വേണ്ട, വീട്ടിലുള്ള സംഭവം തന്നെയാണ്. നമ്മൾ കൂടുതലും പാൽപ്പാടയാണ് നല്ലത്, എന്നാലും കുഴപ്പമില്ല. പാൽപ്പാട സ്റ്റോക്ക് ചെയ്തിട്ട് അത് നമുക്ക് മുഖത്തൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് തേക്കുന്നത് നല്ലൊരു ക്ലെൻസിങ് തന്നെയാണ്. ആ പാൽപ്പാട സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഇത്തിരി പാലെടുത്തിട്ട് ജസ്റ്റ് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമ്മുടെ മുഖത്ത് നല്ല രീതിയിൽ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതാണ്. നമ്മൾ നല്ല രീതിയിൽ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യുക. അതിന്റെ കൂടെ ഒരു പൊട്ടിക്കൊരു ടൂമറിക് പൗഡർ കൂടെ ഇടുന്നത് വളരെ നല്ലതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലെൻസ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ് നല്ല രീതിയിൽ. എന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്ത് നമ്മുടെ ഫേസ് കഴുകുക. എന്നിട്ട് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് പറഞ്ഞാൽ സ്ക്രബ് ആണ്. എന്റെ പോലും ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള ഒരു അമേസിംഗ് അടിപൊളി സ്ക്രബ് തന്നെയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കാരണം എന്റെ ഉമ്മയുടെ സ്കിൻ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഒരു വട്ടം, ഭൂമി സമയക്കില്ല. അതുകൊണ്ടാണ് ഭയങ്കര ഡ്രൈനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡ്രൈനെസ് ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളെ ഈ മാസ്ക് ഇട്ട് കാണിച്ചത് കാരണം വെച്ചാൽ എന്റെ സ്കിൻ ഓവർ ഡ്രൈ ഒന്നുമല്ല, അത്രയ്ക്ക് ഡ്രൈ ഒന്നുമല്ല, നോർമൽ സ്കിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്റെ സ്കിൻ നോർമൽ സ്കിന്നാണെന്ന് പറഞ്ഞു, പിമ്പിൾ വരില്ല ഒന്നും വരില്ല എന്നൊക്കെ വലിയ രീതിയിൽ എടുത്ത് പറഞ്ഞപ്പോ ഇന്ന് കഴിഞ്ഞ വർഷം ഇപ്പൊ ഇവിടെ ഒരു പിമ്പിൾ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോന്ന് എനിക്ക് അറിയില്ല. അപ്പം എന്റെ സ്കിൻ കുഴപ്പമില്ലാതെ നോർമൽ ആയിട്ട് പോകുന്ന സ്കിന്നാണ്. അപ്പൊ ഒരുപാട് ഡ്രൈനെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാത്തത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സ്ക്രബ് ആണ് സെക്കൻഡ് സ്ക്രബ് എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആയിട്ടുള്ള സ്ക്രബ് ആണ്. മസ്റ്റ് ആയിട്ട് ഡ്രൈനെസ് ഉള്ള ആൾക്കാർ ഇന്ന് ട്രൈ ചെയ്യണം. അപ്പം അതിന്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് വെച്ചാല് നമ്മൾ ഈ പഞ്ചസാര ഇല്ലേ, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ ഹണി, നാച്ചുറൽ ഹണിയും, പിന്നെ ഒരിത്തിരി കോക്കനട്ട് ഓയിൽ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ആട്ടോ, വെളിയിലേക്ക് ഒന്നും പോകണ്ട. ഹണി എനിക്ക് തോന്നുന്നു വെളിയിലേക്കൊക്കെ പോകണമെന്ന്. പറ്റുമെങ്കിൽ ഹണിയും കൂടെ ഒഴിക്കണം, ഹണി മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് മൂന്നും കൂടെ കോക്കനട്ട് ഓയിലും പഞ്ചസാരയും കൂടെ സ്ക്രബും അടിപൊളി തന്നെയാണ്. എന്നാലും ഇത് മൂന്നും കൂടെ വരുവാണെങ്കിൽ ഭയങ്കര ഒരു എഫക്ട് തന്നെയായിരിക്കും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് നല്ല രീതിയിൽ ആ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് അടിപൊളിയായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ മാസ്ക് ആണ്. മാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് ഞാൻ മാസ്കിൽ പറയാൻ പോകുന്നത് അലോവേറ ജെല്ലും കേർഡും. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തില്ലേ കേർഡ്, അത് ഭയങ്കര എഫക്റ്റീവ് ആണ്. അലോവേറ ജെല്ലും കേർഡും ഹണിയും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ കുറെ ഗുണങ്ങൾ പല പല വീഡിയോസിലായിട്ട് ഞാൻ താഴത്ത് പറയുന്നുണ്ട്. എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പ്ലീസ് ടൈം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇരുന്ന് കണ്ടേക്കണം. അപ്പം എന്താണ് കുറെ വീഡിയോസ് ഞാൻ ബ്യൂട്ടി ടിപ്സ് ചെയ്തിട്ടുണ്ട്.
please time undengi kandekkanam ellarum please ketta appo idikum idire moonine gunangal njan parayunnund appo nammude aloe vera gelum curdum pinna honey kudiyana nammude mask ready aakkanadu appo adu moonum kuda nalla pole reethil mix cheyidittu nammude face il apply cheyidathu adipoli oru mask enaanu appo must aayittu dryness korayanayittu ee moonu step ningalku adipodi aayittu ubhagarikkum. Last പറയാൻ പോകുന്നതെന്നാൽ നമ്മൾ അകത്തേക്കും കഴിക്കുന്നതും ശ്രദ്ധിക്കണം പുറത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ അകത്തേക്ക് കഴിക്കുമ്പോഴത്തേക്ക് കൂടുതൽ മസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യം എന്നാൽ നല്ല രീതിയിലുള്ള ഡ്രൈ സ്കിന്നുകാർ വാട്ടർ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും വാട്ടർ മസ്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് വാട്ടർ കുടിച്ചണം ഒരു 2-3 ലിറ്റർ ഒക്കെ കുടിക്കുന്ന അടി ഭയങ്കര നല്ലതാണ് നല്ല രീതിയിൽ എല്ലാവരും വാട്ടർ കുടിക്കണം അത് ഞാൻ ഏത് സ്കിന്ന് ഡ്രൈ സ്കിൻ എന്നില്ല മറ്റേ സ്കിൻ എന്നില്ല എല്ലാവരും വാട്ടർ കുടിക്കുന്നത് വളരെ നല്ലതാണ് കുറെ അസുഖങ്ങൾ തന്നെ അതിലൂടെ പോയി കിട്ടും അപ്പൊ നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഫാറ്റ്സ് എന്ന് പറഞ്ഞാല് ഈ നട്സ് ഫ്രൂട്ട്സ് അങ്ങനെ കുറെ നട്സ് ബദാം കശുവണ്ടി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഇല്ല അതൊക്കെ നല്ല ഗുഡ് ഫാറ്റ്സ് ആണ് അപ്പൊ അതൊക്കെ അകത്തേക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇത്തിരി വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറെ ഡ്രൈനസ് മാറി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമ്മൾ ഈ പുറമേ പറഞ്ഞ പോലെ തന്നെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളും കുളിച്ച് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളും മോയിസ്ചറൈസറും സൺസ്ക്രീമും അതെല്ലാം ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈനസ് ഉറപ്പായിട്ടും മാറി കിട്ടും അപ്പം എല്ലാവർക്കും ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് കണ്ടേക്കണം അപ്പം ഈ വീഡിയോ കൂടുതൽ യൂസ്ഫുൾ ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണ് അപ്പൊ കൂടുതൽ ബിഗ്നേഴ്സിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് വലിയ ആൾക്കാർ ഡ്രൈ സ്കിന്നുള്ള വലിയ ആൾക്കാർക്കൊക്കെ ഇതിനെപ്പറ്റി കുറെ അറിയായിരിക്കും ഇപ്പൊ ഡ്രൈ സ്കിന്ന് വന്നു തുടങ്ങത്തില്ലേ ബിഗ്നേഴ്സും എന്റെ ഏജിനെ കണ്ടി ഇത്രയും കൂടെ വലിയ ആൾക്കാർക്കും എന്റെ ഏജിലുള്ള ആൾക്കാർക്ക് ഡ്രൈ സ്കിൻ ഉണ്ടെങ്കിൽ അവർ ഇത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയേണ്ടത് അപ്പൊ അറിയാവുന്ന ആൾക്കാർ പ്ലീസ് എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യുക അറിയാത്തവർ പ്ലീസ് ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മൾ നാളെയും ഇതുപോലെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എന്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാൻ എപ്പോഴും ഈ സബ്സ്ക്രൈബിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും സബ്സ്ക്രൈബ് എന്നാണ് പറയുന്നത് അങ്ങനെ എന്റെ ടീച്ചറിന്റെ അടുക്കി വന്നിട്ട് പറഞ്ഞു പ്ലീസ് എല്ലാവരും നീ പ്രൊനൗൺസിയേഷൻ റെഡി ആക്കണം സബ്സ്ക്രൈബ് എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എപ്പോഴും വെപ്രാളത്തിന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് എന്നാണ് പറയുന്നത് എല്ലാവരും പ്ലീസ് മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അപ്പം അപ്പൊ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നെങ്കിൽ പിന്നെ എല്ലാ വീഡിയോസും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്തേക്കണം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സീ ബാക്ക് ഓൺ നെക്സ്റ്റ് വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പൊ ടാറ്റ.